മാറി ഇന്ന് നിന്റെ പണി ഞാൻ തീർക്കും. എവറാ എടാ മര്യാദക്ക് എന്റെ കണ്ണും വെട്ടത്ത് വരുന്ന നിനക്ക് നല്ലതല്ല. ലിവറൊന്നതായി നീ ഇതിനടി കയറിയിരിക്കുന്നത് ഇന്ന് നിന്നെ ഞാൻ നിന്നോട് ഞാൻ ടേർ മരണാ പറഞ്ഞിട്ട് നീ ആഴമായി നോക്കി നടക്കായിരുന്നു. ഇന്ന് നിന്റെ അവസാനത്തെ ട്രിപ്പാ. അല്ല കൊല്ലലി ഞാൻ ചത്താ പിന്നെ നിങ്ങക്ക് ലോങ് പോവാൻ ആരാണ്ടാവുക? അതെങ്കിൽ ആലോചിക്കട്ടെ. ജോസേട്ടാ നമ്മളെ അപ്പേട്ടൻ പറഞ്ഞ ആളാ, നിങ്ങള് നല്ല പണിയാ കാണിച്ചേ. ജോസേട്ടാ ഓഹോ ഇതാണോ പാർട്ടി? ആ അതെ. അല്ല നിങ്ങക്ക് എന്താ ഇവിടെ പരിപാടി? ബസ് സമരത്തിന്റെ കാര്യം ഇപ്പഴാ അറിഞ്ഞത്. എന്നാ നമ്മളെ കൂടെ പോരി. അല്ലേ ജോസേട്ടാ? ആ ഇവിടെ വെച്ച് കാണാനും ഒരുമിച്ച് പോകാനും ആയിരിക്കും വിധി അല്ലേ? അതെ അതെ. എന്നാ പിന്നെ ബാക്കി പോണ വഴിക്ക് പറയാം. വരീന്ന് വരീന്ന് വാ നേരെ മുകളിൽ കയറിക്കോളി. അന്ന് ഗൗരിയും കൊണ്ട് പട്ടേലിന്റെ താവളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചപ്പോ ജീവൻ പണയം വെച്ചുള്ള കളിയാണതെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എനിക്ക് പകരം പാവ അപ്പുവിന് ബലിയാടാകേണ്ടി വന്നു. നെഞ്ചിൽ കത്തിയിറങ്ങുമ്പോ അവൻ വിളിച്ച് പറയുകയായിരുന്നു എത്രയും വേഗം രക്ഷപ്പെട്ടോളൂ. അച്ഛനെ ഈ കളിയിൽ ദാ ഈ നിമിഷം തൊട്ട് ഞാൻ എന്റെ ജീവൻ കൂടെ വെക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇനിയുള്ള വഴിയിൽ എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും. ചത്തു വീഴുന്നതിന് മുമ്പ് കഴിയാവുന്നതിൻ്റെ ഒക്കെ പണ്ട കുത്തി ഞാൻ പുറത്തിടും. അപ്പേട്ടനെ കൊന്ന പന്നിനങ്ങൾ എനിക്കൊന്ന് കാണിച്ചേരി. ഫോന്റെ സെന്റർ ബോൾട്ട് ഞാൻ ഊരും. ചുമ്മാ ചളവള വർത്താനം വിളിച്ചു പറഞ്ഞ് അവസാനം വാലും ചുരുട്ടി ഓടിയാണ്ടല്ലോ. എന്റെ കയ്യടപ്പ് തീർക്കുന്നതിന്റെ പള്ളക്കായിരിക്കും. ജോസേട്ടാ ഇത് പഴയ കുഞ്ഞമ്മതല്ല, പണ്ട് ഞാൻ തല്ലു അടിയും കണ്ട ഓടലുണ്ട്. പക്ഷെ ഇത് വിഷയം വേറെയല്ലേ. അതാ ഒമാരെ. ആരാ? പട്ടേലിന്റെ ആൾക്കാർ. അപ്പൊ നേരെ കൊണ്ട് കേറ്റല്ലേ? വേണ്ട, ആപത്തെ വിളിച്ചു വരുത്തണ്ട, അത് ബുദ്ധിയാവില്ല. ജോസേട്ടാ നിങ്ങളൊന്ന് റിവേഴ്സ് എടുത്തോളി, ആ മുക്കലെടുത്ത് ചിലപ്പോ തോക്കുണ്ടാവും. ആ വഴി ഉണ്ടാക്കാം, നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കേ. പേടിക്കണം. സബ് ഗാഡിയാ ചെക്ക് കറോ ജൽദി. അവനെ വിട്ടോ. ആ നിർത്ത് 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 നിർത്ത. കുഞ്ഞാമതെ പിള്ളേരുടെ ആഗ്രഹമല്ലേ. ആ എന്താണ് അതിനകത്ത്? ബീഹാറിൽ നിന്ന് കൊണ്ടുവരുന്ന രണ്ട് ആനകളാ, ഒരു കൊമ്പനും ഒരു പിടി. എവിടേക്ക് പോണ വണ്ടിയാ? കേരളത്തിലെ. മാറടാ മാറടാ. എന്താടാ ഇത്? എന്താണത്? തുണിയാ പാർസൽ കേരളത്തിലേക്ക്. ഡോർ തുറക്കടാ. എന്നാത്തിനാ തുറക്കടാ? തുറക്കാന്ന് പറഞ്ഞത് തുറക്കടാ. ഈ എടുക്കട്ടെ.
Thank you.
ലോറിയാണ്. മിക്കവാറും അവൻ കിടന്നാൽ ലോറി തന്നെയാവും. ശരി വിട്, അവർ ഒമ്പ ദൂരം പോയിരിക്ക മുടിയാതെ പോലാ. വിടറാ. ആ നിർത്ത് നിർത്ത് നിർത്ത്. നമ്മൾ റൂട്ടൊക്കെ ഒന്ന് മാറിയാ വന്നത്. ഇവിടുന്ന് 300 കിലോമീറ്റർ പുറകെ പോയി ഞങ്ങൾക്ക് ലോഡ് എടുക്കാനുണ്ട്. ഇനിയും ഞങ്ങളെയും കൊണ്ട് പോയാൽ വഴിയിൽ എന്തൊക്കെ കുഴപ്പങ്ങളാ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങൾ പൊയ്ക്കോളൂ. അങ്ങനെ നിങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോവില്ല. ഒരു വഴിയുണ്ട്. ദാ ഈ സ്ഥലത്ത് എൻ്റെ ഒരു പരിചയക്കാരനുണ്ട്, കടുത്തുരുത്തിക്കാരനൊരു തങ്കച്ചൻ. പുള്ളി ഇവിടെ ലോഡ്ജ് നടത്തുക. ഇന്നും നാളത്തെ പകലും നിങ്ങളിവിടെ തങ്ങണം. നാളെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളിങ്ങെത്തും. പിന്നെ നിങ്ങളെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എന്താ ഒന്ന് മാറിയേ.